ലോഡ് ഹലീയ പ്രിയമുള്ളവരെ എൽറോയ് മീഡിയ ഒരുക്കുന്ന ജീവ വചസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് മുന്നൂറ്റി അറുപത്തി ദിവസവും ദൈവത്തിന്റെ വചനം ഒരഞ്ച് മിനിറ്റ് നേരം എൽറോയ് മീഡിയയിലൂടെ എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരുടെ ഉത്തരവാദിത്വം സുവിശേഷ പ്രഘോഷണമാണ് മഹമ്മദ് ഇസായിലൂടെ ഞാൻ നിങ്ങളും സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിയുടെ ആത്യന്തിക ലക്ഷ്യം നമ്മൾ വിശുദ്ധരാകുക എന്നുള്ളതും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളതുമാണ് അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ ഏറ്റെടുത്ത് ഈ ദൈവവചനം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണമേ പ്രയത്നിക്കണമേ എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ദീപികാരുണ്യ വർഷമായിട്ട് സഭപ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രൂപതയിലെ മുഴുവൻ ഇടവുകൾക്കും പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശ്വാസികൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കേണ്ടതിനെ സംബന്ധിച്ച് ഈ ദിവസം ഒരു സർക്കുലർ ഇറക്കി എല്ലാ കുടുംബങ്ങളെയും അതത് ഇടവുകളിലെ അൾത്താലയിലേക്ക് ദീപ ബലിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നാം ഓരോരുത്തരും അതിൽ പങ്കാളികളായി അനേകായിരങ്ങളെ കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ പാകപ്പെടുത്തുന്ന ആൾ താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിലുള്ള യേശു ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം ഒരു ചെറിയ സംഭവത്തിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഒരു ഇരുപത് വർഷങ്ങൾക്കപ്പുറത്ത് ഇടത്തൊട്ടിയിൽ ഫാദർ നായിക്കാമ്പറമ്പിൽ അച്ഛൻ നടത്തിയ ഒരു കൺവെൻഷനിൽ ബൈബിൾ കൺവെൻഷനില് ഉണ്ടായ ഒരു സംഭവം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിക്കപ്പെട്ടിരിക്കുകയാണ് അത് നിങ്ങളുമായിട്ട് ഞാൻ ഈ നിമിഷം പങ്കുവെക്കുകയാണ് അന്ന് പതിനായിരത്തോളം ആളുകൾ സംബന്ധിച്ച ആ കൺവെൻഷനിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ നായിക്കാം അച്ഛൻ പറഞ്ഞു ഇന്ന് സവിശേഷമായ രീതിയിൽ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടുള്ളവർ നാനാജാതി ഉണ്ടെന്നറിയാം പക്ഷേ അവർക്ക് സവിശേഷമായ രീതിയിൽ ഒരു ദർശനം ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഏതെങ്കിലും രീതിയിൽ ഒരു കാഴ്ച ഒരു ദർശനം ലഭിച്ചിട്ടുള്ളവർ ഈ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞപ്പോൾ ഏതാനും ആളുകൾ ആ സ്റ്റേജിലേക്ക് കടന്നു വന്നു അച്ഛൻ ചോദിച്ചെന്താണ് നിങ്ങൾ കണ്ടത് ആദ്യം പ്രായം കുറഞ്ഞൊരു കുട്ടിയോടാണ് ചോദിച്ചത് ആ കുഞ്ഞു പറഞ്ഞു അച്ഛൻ ഇവിടെ വിശുദ്ധ അർപ്പിക്കാൻ നിൽക്കുമ്പോൾ അച്ഛന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ എന്ന് ആരംഭിച്ചപ്പോൾ അച്ഛനെ അവിടെ കാണുകയും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഈശോ അവിടെ നിന്ന് ബലിയർപ്പിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളും ഞങ്ങളിതാ കണ്ടതെന്ന് പറഞ്ഞു എന്നാലും അച്ഛൻ പറഞ്ഞൊരു വാക്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ് ഇത് ഓരോരുത്തരും പരിശുദ്ധ കുർബാനയിൽ ഇന്നും സജീവമായിട്ട് നിത്യമായി ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം നിങ്ങളനുഭവിക്കുവാനും ഇതനേകരോട് പങ്കുവയ്ക്കുന്നതിനും വേണ്ടി ദൈവം നൽകിയ ഒരു സന്ദേശമാണെന്ന് പറഞ്ഞത് ഈ ദീപികാരുടെ പക്ഷത്തിൽ ഓർമ്മിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ അൾത്താരകളിൽ അനു നിമിഷം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിൽ നമ്മൾ പുരോഹിതനെ കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക പുരോഹിതൻ്റെ ദാ സ്ഥാനത്ത് കർത്താവായ യേശുവാണ് അവിടെ ബലിയർപ്പിക്കുന്ന വലിയ ചിന്ത നമ്മൾ ഓരോരുത്തരിലും പതിയുമ്പോൾ നമ്മുടെ ദൈവികാരുണ്യ അനുഭവം വിശുദ്ധ ബലിയുടെ അനുഭവം ഏറ്റവും അനുഗ്രഹപ്രദവും സജീവമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കപ്പെടുമ്പൾ കർത്താവ് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുന്നത് അന്നാപ്പസുക തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞതനുസരിച്ചിട്ട് വിശുദ്ധ ബലിവയുടെങ്കിലും നമ്മൾ നിൽക്കുമ്പോൾ കർത്താവാണ് അവിടെ ബലിയർപ്പിക്കുന്ന ഒരു ചിന്ത നമ്മളെ നയിക്കട്ടെ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുവാനായിട്ടുള്ള ചിന്ത അപ്പോൾ ഓരോ വിശുദ്ധ ബലിയും നമ്മുടെ അൾത്താരകൾ നമ്മുടെ ദേവാലയങ്ങളെ ശുഷ്കമായി പോകരുത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മുടെ അൽത്താരകൾ ബലി വേദിയിലെ ആളുകൾ വിശ്വാസികൾ കടന്നു വരാത്തതെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിലുള്ള രക്ഷകരമായ ക്രിസ്തുവിലുള്ള യേശു തൻ്റെ ശരീരവും രക്തവും മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ഓരോ പ്രഭാതത്തിലും വിശുദ്ധ ബലിയിൽ മുറിച്ച് നൽകുന്നത് എനിക്കെൻ്റെ ജീവൻ സമർത്ഥമായി ഉണ്ടാകുന്നതിനും അതിലൂടെ ഞാൻ വളരുവാനും ജീവിക്കുന്നതിനും വേണ്ടിയാണെന്നുള്ള വലിയ ചിന്ത നമ്മൾ ഓരോരുത്തരെയും നയിക്കണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക അവിടെ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഈ പുതുവർഷത്തിൽ എൻ്റെ ആൾത്താരയിൽ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിൽ കർത്താവായ യേശുവിൻ്റെ വലിയ സാന്നിധ്യം വലിയ അത്ഭുതം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവവചനത്തിലൂടെ കുദാശ വചനത്തിലൂടെ വെറും അപ്പകഷ്ണം യേശു ക്രിസ്തുവിന് ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്ന ഈ ഒരു അത്ഭുതമാണ് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അത്ഭുതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് നമ്മളെല്ലാവരും പങ്കെടുക്കണം വരും തലമുറകളൊക്കെ ഈ വിശ്വാസ സത്യം ഈ വിശ്വാസ അനുഭവം വിശ്വാസ ബോധ്യം നമ്മൾ പകർന്നു കൊടുക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് നമുക്ക് ദൈവത്തിരൂമ്പിൽ നമ്മുടെ കണ്ണുകളടച്ച് പരിശുദ്ധ കുർബാനയിൽ ദീപികാരുണ്യത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കർത്താവിനെ ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ അനുവദിക്കാൻ അവിടുന്ന് തരുന്ന നിമിഷങ്ങളോളം ഞാൻ ആരാധിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ എന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റു പറയാം ദൈവത്തിന് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ ദീപികാരുണ്യത്തിലുള്ള ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ആ ദീപവലിലൂടെ ശക്തി പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമ്മയുടെ വലിയ സംരക്ഷണവും മാധ്യസ്ഥവും നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകം മുഴുവനും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു